യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ക്രിസ്മസ് അടുത്തു വരുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന മൂന്നാല് വാക്കുകളുണ്ട്, കേൾക്കണോ? കേക്ക്, കാരൽ, കാർഡ്, ക്രിബ്, എല്ലാം കൊച്ചു സി എ ബി സി ഉണ്ടല്ലോ, ആ കൊച്ചു സി ഉണ്ടായിരിപ്പിക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ പലപ്പോഴും പ്രയോഗിക്കുന്നു. ഒരു നല്ല കേക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു ക്രിസ്മസ് ഗാനം കാരോൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടപ്പെട്ടവർക്ക് നമ്മളൊരു കാർഡ് അയക്കുന്നു, പിന്നെ കഴിയും വിധം ഒരു കൊച്ചു ക്രിബ് ഉണ്ടാക്കാനുമൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. നല്ല കാര്യം, യേശുവിനോടൊരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഇവയൊക്കെ. പക്ഷേ ഇവയെക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു സിയെക്കുറിച്ച് പറയട്ടെ. സി കൊണ്ട് ആരംഭിക്കുന്ന ഒരു വാക്ക്, അതൊരു വലിയ സി കൊണ്ട് ആരംഭിക്കുന്ന എ ബി സി സി ക്യാപിറ്റൽ ലെറ്റർ വാക്കെന്താ നിങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു? ക്രൈസ്റ്റ്, സി എച്ച് ആർ ഐ എസ് ടി, സി കൊണ്ട് ആരംഭിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ക്രൈസ്റ്റ്, നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മിശിഹ, ആ ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ അനുസ്മരിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിനെ ഒരുപക്ഷെ അവതരിപ്പിക്കുന്നത് ഒരു കൊച്ചു പടമായിരിക്കാം, ഒരു കൊച്ചു രൂപമായിരിക്കാം, ഒരുപക്ഷെ പള്ളിയിലെ ക്രിബിലുള്ള ആകർഷകമായ ഉണ്ണിയേശുവിൻ്റെ നമ്മൾ കാൽമൊത്ത് ഒത്തുന്ന ആ രൂപമായിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം. പക്ഷേ നമുക്കുണ്ടല്ലോ ഈ ദൈവലിനെ നമ്മളിപ്പോൾ കാണുന്നതും ഈ പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരുമൊക്കെ കണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്കറിയാം. അവർ ഉണ്ണിയേശുവിനെ കണ്ടു, കരങ്ങളിലെടുത്തു, മാറുടണച്ചു, ഉമ്മ വെച്ചു, താലവിച്ചു. എന്തൊരു ഭാഗ്യമുള്ളവരാണ് അവരൊക്കെ. പൂജാതിക്കന്മാരൊക്കെ അതുപോലെയൊക്കെ ചെയ്തു. നമുക്കും അതുപോലെ ചെയ്യാൻ കൊതി ഉണ്ടായിരിക്കാം. യേശുവിനെ എടുക്കാനും ഉമ്മ വയ്ക്കുവാനും ഒക്കെ നമുക്കത് സാധിക്കുമോ? ഇങ്ങനെ വലിയൊരു ആശ പൂർത്തീകരിച്ചൊരു കുറച്ച് സംഭവം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ ഹോസ്പിറ്റലിൽ അമ്മത്തോട്ടിൽ വെച്ചൊരു കുഞ്ഞിനെ കിട്ടി, ഒരു കൊച്ചു കുഞ്ഞ്, മാസം തികയതിന് മുമ്പ് പറഞ്ഞൊരു കുഞ്ഞ്, ക്ഷീണിച്ച് എലിക്കുഞ്ഞ് പോലൊരു മനുഷ്യക്കുഞ്ഞ്. സിസ്റ്റേഴ്സ് അതിനെ കണ്ടു, അതിനെ എടുത്തു. ഇത് ജീവിക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് അവർക്ക് തോന്നി. എങ്കിലും ആ കൊച്ചിനെ എടുത്ത്, ആ കുശിശുവിനെ അവരെടുത്ത് ഇൻക്യുബേറ്ററിൽ കിടത്തി, ചൂട് കൊടുത്തു, ഭക്ഷണം കൊടുത്തു, പരിചരിച്ചു. 77 ദിവസത്തെ ഇൻറ്റൻസീവായിട്ടുള്ള പരിചരണത്തിന് ശേഷം ആ കുഞ്ഞും രക്ഷപ്രാപിച്ചു, മിടുക്കനായി ഇന്നിപ്പോഴും സ്മാർട്ടായിട്ടൊരു കുട്ടി ജീവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സിസ്റ്റേഴ്സോട് ചോദിച്ചു, നിങ്ങളെന്താ ജീവനിൽ പ്രതീക്ഷ പോലുമില്ലാത്ത കൊച്ചിനെ ഇതുപോലെ എടുത്ത് പരിചരിച്ചത്? അവർ പറഞ്ഞു, ഞങ്ങൾ പരിചരിച്ചത് ഉണ്ണിയേശുവിനെയാണ്. കാരണം എന്താണെന്നറിയാമോ? യേശുവിനോട് പറഞ്ഞിരിക്കുന്നു, ഇതുപോലൊരു ശിശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്നെയാണ് നിങ്ങൾ സ്വീകരിച്ചത്. നിങ്ങളീ കഥ കേട്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ യേശുവിനെ സ്വീകരിക്കാനായി ഒരു ദിവസം പാർത്തിരുന്ന കഥ. പാർത്തിരുന്നു, ഒരുങ്ങിയിരുന്നു, ഒരുക്കി വെച്ചുകൊണ്ടിരുന്നു. പലരും പലരോട് കടന്നുപോയി. ഒരു പാവപ്പെട്ട വൃദ്ധനും ഭക്ഷണം യാചിച്ചൊരു പാവപ്പെട്ടവനും, ധരിക്കാൻ വസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയും, കിടപ്പാടമില്ലാത്തൊരു മനുഷ്യനും, ഇങ്ങനെ പലരും കടന്നു വന്നു. അവരെയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു വിട്ടു. കാരണം എന്താ? യേശു വരുന്നു, യേശുവിനെ സ്വീകരിക്കണം. യേശു വന്നില്ല. പതിരാ കഴിഞ്ഞപ്പോൾ വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്കി. എന്താ കണ്ടെത്തിയത്? ഈ എളിവിൽ ഒരുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്നെ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നൊരു വാക്യം കിട്ടിയപ്പോൾ ആ മനുഷ്യൻ മനസ്സിലായി. യേശു പല പ്രാവശ്യം അതിലൂടെ കടന്നു പോയിരുന്നു, തൻ്റെ ഭവനത്തിലേക്ക് വന്നിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന യേശുവിനെ ഒരുപക്ഷേ അഗതിയിടൽ പാവപ്പെട്ടവരിൽ നിരാലംബരിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സഫലമായി. യേശുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. യേശുവിനെ നോക്കി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കേൾക്കാം. എല്ലാവർക്കും യേശുവിനെ കാണുവാനും യേശുവിനെ കരങ്ങളെടുക്കാനും മോഹിക്കുവാനും അഗതികൾക്കൂടെ ഇവയെല്ലാം സാധിക്കുവാനും
കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ശ്രോതാക്കളായ പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ക്രിസ്മസിൻ്റെയും പിറക്കുവാൻ പോകുന്ന 2020 മംഗളാശംസ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നിങ്ങളുടെ പിതാവ്.